നമ്മൾ എത്തിയിരിക്കുന്നത് ഷർക്കിലെ ഫിഷ് മാർക്കറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന മീൻ മേടിച്ചിട്ട് ഇവിടെ തന്നെ ഗ്രില്ല് ചെയ്ത് തരുന്ന സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടിയാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ മീന് നന്നായിട്ട് അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്ത് ഇവിടെ തരുമെന്ന് കുറച്ച് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ ആരംഭിക്കാം. കുവൈറ്റ് സിറ്റിയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഷർക്ക് ഫിഷ് മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊന്ന് കാണേണ്ട ഫിഷ് മാർക്കറ്റ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. ഇവിടെ വളരെ വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല വിലക്കുറവിൽ മീൻ നമുക്ക് ലഭ്യമാണ്, ഫ്രഷ് മീൻ ലഭ്യമാണ്. ഇന്ന് നമ്മൾ ഗ്രില്ല് ചെയ്യാൻ പോണ മീനും നമ്മൾ ഇവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഈ കട സ്ഥിരമായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന കടയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മീൻ ഓർഡർ ചെയ്തു, നമ്മൾ അവർ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ റെഡിയാക്കി കഴിഞ്ഞു. ഇത് നല്ല അകമെല്ലാം ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ നല്ല നടുവേ എല്ലാം വെട്ടി സെറ്റാക്കിയിരിക്കുകയാണ്. നമ്മൾ തിരുത, അതുപോലെ തന്നെ വാമീൻ തുടങ്ങിയ മീനുകളാണ് വാങ്ങിച്ചിരിക്കുന്നത്. നമ്മൾ നേരെ കൊണ്ടുവന്ന് ഇത് ഈ കടയിൽ കൊടുത്തു. ഹമൂർ ഷർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ്. ഇതിൻ്റെ അറ്റത്ത് തന്നെ ഇരിക്കുന്ന ഒരു കടയാണ് ഈ ഫിഷ് മാർക്കറ്റിൻ്റെ. അതിൻ്റെ ആ ATM ഒക്കെ ഉള്ളൊരു വഴിയുണ്ട്. ആ വഴിയിൽ കൂടി ഇങ്ങനെ വന്നാൽ മതി, നമുക്ക് ഈ കട കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ മീൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ തൂക്കി നോക്കും. നമ്മൾ തൂക്കി നോക്കിയിട്ട് ആ തൂക്കത്തിനനുസരിച്ചാണ് അവർ ഗ്രില്ല് ചെയ്യുന്നതിന് എത്രയാണെന്ന് വില പറയുന്നത്. ഏകദേശം 1 കിലോയ്ക്ക് 1 KD മിച്ചം പൈസയാകും. അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അവിടെ തന്നെ കാഴ്ചകളൊക്കെ കണ്ട് മീനിനെ പുറത്തോട്ട് ഇറങ്ങി അവിടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളവിടെ ഇരിക്കുകയാണ്. ഇതിൻ്റെ പുറം സൈഡും നല്ല അതിമനോഹരമായ കാഴ്ചകളാണ്, നല്ല ബീച്ച് സൈഡാണ്. കൂടാതെ തന്നെ നമുക്ക് ഈ നീണ്ടു നിൽക്കുന്നത് ആ ലൈറ്റ് കാണുന്നത് ജാബർ പാലമാണ്, ലോകത്തിലെ ഏറ്റവും വലിയ 4-ാമത്തെ കടലിന് കുറുകെയുള്ള ഒരു പാലമാണ്. അപ്പോൾ ഏകദേശം 45 മിനിറ്റ് എടുക്കും. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് ആയി, നമ്മുടെ മീൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തൂക്കി കൊടുത്ത അതിൻ്റെ അപ്പുറത്തെ റൂമിലാണ് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാ നമ്മുടെ മീൻ റെഡി ആയിട്ടിരിക്കുന്നു. ഇനി അവർ നമ്മൾ ടേബിളിൽ സെറ്റ് ചെയ്ത് തരും. നമ്മൾ വളരെ ഇൻട്രസ്റ്റോടുകൂടി അതുപോലെ തന്നെ വായിലേക്ക് കൊതി വരുന്നുണ്ട്. അത്രമാത്രം നല്ല മണമൊക്കെയുണ്ട്, നല്ല ഗ്രില്ല്. ഈ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മീൻ ഇങ്ങനെ വലിയ മീൻ മേടിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടിയാണ് ഇങ്ങനത്തെ ഒരു പരിപാടി അറേഞ്ച് ചെയ്തത്. അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീനെല്ലാം തന്നെ നിരത്തി വെച്ചു. അതുപോലെ തന്നെ ഇവിടുത്തെ നാടൻ ഭക്ഷണമായ കുബൂസും പിന്നെ കുറച്ച് ഹുമ്മൂസും പിന്നെ അവരുടെ കുറേ സലാഡുകളും ഒക്കെ എല്ലാം അവർ നമുക്ക് വേണ്ടി ഈ പാക്കേജിൽ, പാക്കേജ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് സാധനം കൊടുക്കുന്നു അതവർ ഗ്രില്ല് ചെയ്ത് തരും. ചില ആൾക്കാരവിടെ ഞണ്ട് ഗ്രില്ല് ചെയ്യുന്നു, അതുപോലെ തന്നെ ചില ആൾക്കാർ നല്ല കൊഞ്ച് ചെമ്മീനൊക്കെ ഗ്രില്ല് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ സെറ്റപ്പിൽ അവർ ചെയ്തു തരും. അപ്പോൾ ഞങ്ങൾ കഴിച്ചു തുടങ്ങി. വളരെ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ സാധിക്കുന്നവരൊക്കെ വരിക. ഇങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകളൊക്കെ ഇടയ്ക്കെങ്കിലുമൊക്കെ കഴിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തോ രസമായിരിക്കുന്നു അല്ലേ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, വളരെ ടേസ്റ്റി ആയിരുന്നു. ഇത് നിങ്ങൾ മേടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു 3 മീൻ മേടിക്കുവാണെങ്കിൽ മൂന്ന് ടൈപ്പ് മീൻ മേടിക്കുവാണെങ്കിൽ നമുക്ക് 3 ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. മീൻ തൂക്കി മേടിച്ചപ്പോഴത്തേക്കും ഏകദേശം 16-17 കിലോ ഉണ്ടായിരുന്നു. അതിനുശേഷം അതെല്ലാം ക്ലീൻ ചെയ്തെല്ലാം തൂക്കി കൊടുത്തപ്പം 11 കിലോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കഴിച്ച് തുടങ്ങി കഴിയുമ്പം മടുത്തു പോയി കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കഴിച്ച് കഴിച്ച് ലാസ്റ്റ് ആണെങ്കിൽ കഴിക്കാൻ കൂടിയും പറ്റുന്നില്ലാത്ത രീതിയിൽ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഞങ്ങൾ ആ കുബൂസും കാര്യങ്ങളൊക്കെ മാറ്റി ഇങ്ങ് വെച്ചിട്ട് മീൻ തന്നെ അങ്ങ് പിടിച്ചു. പക്ഷെ അങ്ങനെയാണ് ഒരു തരത്തിൽ അവിടുന്ന് കഴിച്ച് തീർത്ത് ഞങ്ങൾ എഴുന്നേറ്റത്. ഏകദേശം എല്ലാവരുടെയും വയറ് നിറഞ്ഞു, അതോടൊപ്പം തന്നെ മനസ്സ് നിറഞ്ഞു. മീനൊക്കെ ആണെങ്കിൽ മുള്ളു വരെ തെളിയുന്ന രീതിയിലാക്കി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല. ഇവർ ഈ ഒലിവെണ്ണയിലാണ് നന്നായിട്ട് മസാലയൊക്കെ ചേർത്ത് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരുടെയും മനസ്സും വയറൊക്കെ നിറഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.